അടിപൊളിയാണ്. എനിക്കൊരു കുടുംബമുണ്ട്. അസിഫിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. ഈ ഒരു സിനിമയിൽ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ, അവർ തമ്മിലുള്ള ചെറിയ സംഘർഷങ്ങൾ ഇതെല്ലാം വന്നിട്ടില്ല, കുറച്ച് സിനിമകളേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു സിനിമയിൽ എതിരെ നിൽക്കുന്നത് വിജയേട്ടനാണ്. വിജയേട്ടനെ കുറിച്ച് അസിഫ് പറഞ്ഞു എന്ന് ഞാൻ കേട്ടൊരു കാര്യം, വിജയേട്ടൻ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പോൾ നെറ്റിപ്പട്ടമൊക്കെ കിട്ടിയ ഒരു ആന നിൽക്കുന്ന ഒരു പ്രൗഢിയാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിനെതിരെ നിന്ന് അഭിനയിച്ചപ്പോഴുള്ള ആ ഒരു ഒരു ബിജിയുടെ കൂടെ അഭിനയിക്കുമ്പോ ചാക്കോച്ചൻ അറിയാം അല്ലേ, ഒരു ഒരു ആഘോഷമാണ്. നമ്മളൊരു ഒരു ടൂറൊക്കെ പോയിട്ടും ആഘോഷിക്കുന്ന പോലെയാണ്. ഷൂട്ടിങ്ങിൻ്റെതായ ഒരു പ്രഷറും ബിജിയേട്ടൻ ലൊക്കേഷൻ റൂമിലേക്ക് കൊണ്ടുവരില്ല. ഞങ്ങളെല്ലാവരും ഒരുപാട് എൻ്റർടൈൻ ചെയ്യാൻ ബിജിയേട്ടൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ബിജിയേട്ടൻ്റെതായ കുറേ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു ശരിക്കും ഈ സിനിമയുടെ ഷൂട്ട്. ഈ ഈ ഒരു ആഘോഷത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ ബിജിചേട്ടന്റെ മുറിയും ആ മുറിയിൽ അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള വലിയ ആഘോഷങ്ങളും, രാത്രി വളരെ വൈകി ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന്റെ മുറിയിൽ അതിനുശേഷം അടുത്തൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ കേട്ട്, ഉള്ളതാണ് ബിജിചേട്ടാ രാത്രിയിൽ ഒരു ഹോട്ടലിൽ ഇപ്പോഴും ആളുകൾ പാട്ട് കേൾക്കുന്നുണ്ടെന്നാ പറയുന്നത്. രാത്രി 11 മണി കഴിഞ്ഞ് നടന്നു പോകുമ്പോ ദൂരെ നിന്നൊരു പാട്ട് കേൾക്കാറുണ്ടെന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ഇത്രയും സംസാരിക്കാതെ നിൽക്കുന്ന ഒരാള് വെളുപ്പിനെ വരെ പാട്ടും താളം നന്നായി അടിക്കുന്നൊക്കെ കേട്ടു, ഇത് ഇതൊക്കെ ഉള്ളതാണോ? കൈയുണ്ടല്ലേ. ബിജിയേട്ടൻ എങ്ങനെയായിരുന്നു ഈ ഒരു 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 ബിജിയേട്ടന്റെ നേതൃത്വത്തിലുള്ള ഈ ആഘോഷങ്ങൾ, എന്തെങ്കിലും ഒരു മൊമെന്റ് ഓർത്തെടുക്കാനുണ്ടോ? ആക്ച്വലി നമ്മള് വളരെ ചൂടുള്ള സമയത്താണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഒരു സീരിയസ് സിനിമയാണ്, നമുക്കധികം റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. നമ്മളെല്ലാം ചാച്ചറായിട്ടും മർദ്ദത്തിലാവുന്നത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് കൃത്യമായ രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പൂർത്തീകരിക്കുക. അപ്പോ ഇങ്ങനെയുള്ള മൊമെന്റുകൾ എത്രത്തോളം ഈ റിലാക്സ് ചെയ്യാൻ സഹായിച്ചു, അതോ ടെൻഷനുകൾ? സാധാരണഗതിയിൽ സിനിമ തുടങ്ങുമ്പോ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ബ്രേക്ക് കിട്ടാറുണ്ട്. ഈ സിനിമ ദൈവകൃപ കൊണ്ട് 65 ദിവസം ഒറ്റ ഷെഡ്യൂളിൽ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ബിജിയേട്ടൻ പറഞ്ഞതാണ് എന്നെ കറക്റ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് മാറി കുറേ ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ ഒത്തുചേർന്ന് ഷൂട്ട് കഴിഞ്ഞ് ഒത്തിരി സംസാരിക്കുക, പാട്ട് പാടുക. ബിജിയേട്ടൻ നന്നായിട്ട് താഴെ കൊട്ടും, നന്നായിട്ട് അസലായിട്ട് കൊട്ടും. ബിജിയേട്ടൻ റൂമിലാണെങ്കിൽ സ്പീക്കറുണ്ട്, മൈക്കുണ്ട്, അടിപൊളിയാണ്. എനിക്കൊരു കുടുംബമുണ്ട്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, കൊട്ടും പാട്ടും കുഴപ്പമാണോ? അത് ഭയങ്കര അടിപൊളിയാണ്.